ശേ എന്തൊരു കഷ്ടമായത്, നമ്പർ കിട്ടുന്നില്ലല്ലോ. എന്താ സാറേ പറയുന്നേ, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്തെന്നോ? അതാ മേഡം ഞങ്ങൾ നേരിട്ട് വന്നത്. ഞങ്ങൾ മൂലം എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് കസ്റ്റമർ അല്ലേ? ഇല്ലില്ല, ഇതിലെന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ജീവയോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ജീവ സാർ എന്നെ നേരിട്ട് വന്ന് താങ്കളുടെ ഒപ്പിട്ട ചെക്ക് നൽകി കണക്ക് തീർത്ത് ക്യാഷ് വിഡ്രോ ചെയ്ത് പോയി മാഡം. ജീവ, 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 ബാങ്ക് അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്തോ മോനെ. എന്തിന്? ആ പണമൊക്കെ എവിടെ? ഇവൻ എന്തോ പറ്റിയിട്ടുണ്ടടാ. അങ്ങനെ ഒന്നുമില്ല മാഡം, വിഷമിക്കാതെ നമുക്ക് സാവധാനം ചോദിക്കാം. എന്താ ചെയ്യുന്നേ ഇവമ്മേ? ഗുരു, സുഖമാണോ? സുഖാണ്. പട്ടിയെ മോനെ പോലെ കരുതി മക്കളെ പട്ടിയെ പോലെ അലയാൻ വിടുന്ന പട്ടണോടായത്. ആ പറ. ആ ജീവൻ എന്നെ കൊണ്ട് തിരിച്ചെന്തൂരം വന്നിരിക്കുവാടാ. അവിടെ സമുദ്രക്കരയുടെ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. തൂത്തുക്കുടി തന്നെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാൻ എന്താടാ ചെയ്യുന്നേ? നീ ഉള്ളപ്പോ ഒറ്റ തലവേദന, ഇവൻ വന്നപ്പോ ഇരട്ട തലവേദന. എടാ മണ്ടച്ചാരെ, എന്നെ വിളിച്ചോണ്ടിരിക്കാതെ സമുദ്രക്കനിയെ വിളിക്കടാ. ഇത് തന്നെയാടാ ഗുരു, വിളിക്കാമടാ. ഈ രണ്ടെണ്ണത്തിനിടെ കിടന്ന് ഞാൻ പാടു വിടും. ഒന്നുമില്ല, നീ ഇവിടെ ഇരിക്ക്, ഞാൻ തിരിച്ചെന്തൂര് കടലിൽ പോയിട്ട് കുറച്ച് ഉപ്പുള്ള വായി കൊണ്ടിട്ട് വരാം കേട്ടാ. അയ്യോ കൊല്ലൂല്ലോ അവൻ. ഏത് തെണ്ടിയാതെ നോക്കട്ട്. ഹലോ, ആരേ ഇത്? ഞാനാ രമണൻ, എനിക്ക് അണ്ണാച്ചിയോട് കുറച്ച് അത്യാവശ്യമായിട്ട് സംസാരിക്കണം. ഏയ്, അന്ന് നീ സംസാരിച്ചതല്ലേ, നീ ഗുരുവിനെയും കൊണ്ടുവന്ന് പെട്ടെന്ന് അണ്ണാച്ചിയുടെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിയില്ലേടാ. അതങ്ങനെ പറ്റിപ്പോയതാ, ക്ഷമിക്കേ. അവൻ എന്നെ വെച്ച് നിങ്ങളുടെ അടുത്ത് കളിച്ചതാ. ഇപ്പൊ ഗുരു തിരുച്ചെന്തൂരിൽ ഓം മുരുക ലോഡ്ജിലുണ്ട്. നിന്റെ അണ്ണാച്ചിയോട് ഒന്ന് പിടിച്ചോണ്ട് പോകാൻ പറയി. ഇപ്പൊ ഫോൺ വെക്ക്. എടാ ജീവ, കുറച്ച് നാളെ ഒറ്റ ഇരിപ്പിരിക്കല്ലേ, നിന്റെ വഴി തെളിയാൻ പോണു. അമ്മേ ഇവിടെ ഉണ്ടായിരുന്നോ? അവര് സർപ്പകം. ഇതാ ജീവ, പറഞ്ഞില്ലേ എന്റെ അമ്മ. അമ്മേ ഇവൻ ശാസ്ത്രജ്ഞൻ, റോക്കറ്റൊക്കെ വിടും. നീ നന്നായി വരുമോനെ. അമ്മയ്ക്ക് നല്ലത് വരട്ടെ. എടാ ജീവ, എന്താടാ 10 പവൻ തൂക്കമുള്ള മാല ഊരി കൊടുത്തത്? എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു. നീയാണടാ നല്ലവൻ. രമണ, നീ എന്താ ജോലി ചെയ്യുന്നെന്ന് എന്റെ അമ്മയ്ക്ക് അറിയാമോ? അറിഞ്ഞാ കഴിഞ്ഞു, തിരുച്ചെന്തൂർ കടലിൽ അവസാനിപ്പിക്കും. തൂത്തുക്കുടി ഹാർബറിൽ ക്യാപ്റ്റൻ ആണെന്ന് കള്ളം പറഞ്ഞേക്കുവാ. എന്താടാ രമണ, ഇന്ന് എനിക്ക് റിസ്ക്, നാളെ നിനക്ക് റിസ്ക്. നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ അമ്മയെ ആര് സംരക്ഷിക്കും? നീ എന്റെ അമ്മയെ നിന്റെ അമ്മയെ പോലെ കാണുന്നു, എന്നാൽ അവൻ പെറ്റമ്മയെ തന്നെ കൊല്ലാൻ പോയിക്കുവാ. ജീവ, നീ വലിയവനാടാ ജീവ. ഒരു നിമിഷം. ഹലോ, അണ്ണാച്ചി ഉണ്ടോ? എന്ത് പുറപ്പെട്ടെന്നോ? എങ്ങോട്ട്? തിരിച്ചെന്തൂർക്കോ? 30 വണ്ടികൾ വരുന്നോ? ജീവ എന്നോട് ക്ഷമിക്ക. ജീവ ഇല്ല, ജീവ നീ ഇവിടെ ഉണ്ടെന്ന് വരെ ഇപ്പോഴാണ് അണ്ണാച്ചിയോട് ഫോൺ ചെയ്ത് പറഞ്ഞത്. അണ്ണാച്ചി പുറപ്പെട്ടു, ആ പട അരമണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരും. ജീവ ഞാൻ ഇനി നിന്റെ ആളാടാ. എടാ എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്കൊന്നും പറ്റരുത്, രക്ഷപ്പെടാം വാ. ഒന്നും സംഭവിക്കില്ല. ഏയ് ആലോചിക്കട്ടെ രമണ, ഇവിടുത്തെ ദേവസ്വം ഓഫീസ് എവിടെടാ? ക്ഷേത്ര വണ്ടിയാ. ഭക്തജനങ്ങളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത.
തൈപ്പൂയ തിരുനാളിൽ തിരുച്ചെന്തൂർ മുനുകനെ കണ്ട് വണങ്ങാൻ ഋതുക്കുടിയുടെ മുത്ത് നമ്മുടെ സ്വത്ത് സമുദ്രക്കനി അണ്ണാച്ചി അവർ വന്നുകൊണ്ടിരിക്കുന്നു. അണ്ണാച്ചി അത്ര വലിയ ആളാണോ നിങ്ങൾ? തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശിക്കാൻ അണ്ണാച്ചി അവർ കാറിൽ വരുന്ന അപൂർവ കാഴ്ച അത് കാണും. ലോകത്തൊരിടത്തും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവാൻ പാടില്ലെന്നും അനാവശ്യ യുദ്ധങ്ങൾ ഒഴിവാക്കണമെന്നും യു എൻ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ അണ്ണാച്ചി. സാർ കാണിക്കേണ്ട സാർ, 10 പൈസ തരില്ലേ? ആരുടെ അത് ആവശ്യമില്ലാത്ത വിളിച്ചു പറയുന്നത്? അണ്ണാച്ചി അവർ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങൾ ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നറിയില്ലല്ലോ. അണ്ണാച്ചി പബ്ലിക് ശ്രദ്ധിക്കുന്നു. ഒരുപക്ഷെ ദർശനം നടത്താതെ മടങ്ങിയാൽ അവര് നിങ്ങളെ തെറ്റിദ്ധരിക്കും. തീർച്ച വണ്ടി നേരെ ക്ഷേത്രത്തിലേക്ക് വിടെ, വണ്ടിയെ തന്നെ ഇരുന്ന് തൊടുത്തോളാം. അണ്ണാച്ചി അവരെ പൂർണ്ണകുംഭ ബഹുമതിയോടെ നമ്മുടെ ദേവസ്വം ബോർഡ് വരവേൽക്കുന്നു. അണ്ണാച്ചി എല്ലാരും കാത്തിരിക്കുന്നു, വേഗം ഇറങ്ങിയാട്ടെ. ഇതാ ഈ ദിവ്യഭൂമിയിലേക്ക് ഇറങ്ങുകയായി നമ്മുടെ അണ്ണാച്ചി. ഇപ്പോ അണ്ണാച്ചി അവർക്ക് തലപ്പാവ് കിട്ടും. ചൂടിന് സൂര്യൻ, യുദ്ധത്തിന് അർജുനൻ, മഹാമനസ്കതയ്ക്ക് നമ്മുടെ അണ്ണാച്ചി. അണ്ണാച്ചി അവർക്ക് അന്നദാന ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നു. അണ്ണാച്ചി നിങ്ങൾ ഒറ്റ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? നോക്ക് നിങ്ങളെ എങ്ങനെയാ പെടുത്തിയെന്ന്. അണ്ണാച്ചി എല്ലാരും കാത്തേക്കുന്നു, മാനം പോകുന്നു തോന്നുന്നു. എടുത്തു കൊടുക്കട്ടെ? എടുക്കടാ എടുക്ക്. അവസാനം ഇതാ നമ്മുടെ അണ്ണാച്ചി അവർ തിരുച്ചെന്തൂർ മുരുകന് മുന്നിൽ മുണ്ടനം ചെയ്യാൻ പോകുന്നു. അണ്ണാച്ചി തലയെ പിടിക്കാൻ വന്നിട്ട് തലപ്പാവ് വെച്ചു തന്നു, ഇപ്പൊ തലമുടി ചോദിക്കുന്നല്ലോ. അത് പൊക്കോട്ടെ, തിരുച്ചെന്തൂർ മുരുകനല്ലേ. അണ്ണാച്ചി ഇപ്പൊ നിങ്ങളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയാമോ? കട്ടപ്പൊമ്മനെ വെള്ളക്കാർ തൂക്കിലേറ്റാൻ കൊണ്ടുപോയത് പോലുണ്ട്, എന്നാൽ അവിടെ ഉയിരുപോയി. എനിക്ക് വേണ്ടടാ അണ്ണാച്ചിക്കേ ഉള്ളൂ. അണ്ണാച്ചി എന്ത് ചെയ്താലും അത് അങ്ങനെ തന്നെ പിന്തുടരുന്ന അവരുടെ അണികൾ എല്ലാരും ഇപ്പോൾ വെറുതെ ഇരിക്കുന്നു. അവരെല്ലാവരും ഇപ്പോൾ അണ്ണാച്ചിയോടൊപ്പം ഇരുന്ന് മുടിയെടുക്കാൻ പോകുന്നു. അനൗൺസ് ചെയ്തിട്ടില്ലേ? പോടാ, പോ, പോകാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് പോടാ. എടാ ഇങ്ങനെ പഠിച്ച മുടി കിളിക്കോ? അണ്ണാജി ഇതുവരെ നിങ്ങൾ വെറും ബോസ്, ഇനി മുതൽ അങ്ങോട്ട് മൊട്ട ബോസ്. മൊട്ടയടിക്കാത്ത ഏതാനും ചില നല്ല അണികൾ അവരുടെ സ്വന്തം നാക്കിൽ ശൂലൻ കുത്താൻ പോകുന്നു. കണ്ണിറയെ കാണുക. അണ്ണാച്ചി അവർ ദർശനം കഴിഞ്ഞിറങ്ങിയാൽ നമ്മുടെ തിരുച്ചെന്തൂർ പോലീസിനോട് അണ്ണാച്ചിയെ തൂത്തുക്കുടി വരെ അനുഗമിക്കാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അപേക്ഷിക്കുന്നു. അണ്ണാച്ചി ഇവനെ അനൗൺസ് ചെയ്തത് ഇതെന്തിനാ കേട്ടെ? ഇവൻ അഗ്നിപർവ്വതോ ലാവ ഒഴുകും. വാ പോകാം. അവനിപ്പോഴും രക്ഷപ്പെട്ടു. ആ ഗുരു നാടുതോറും ഓടി നടക്കുമെന്ന് തോന്നുന്നു. അവനെ പളനിയിലിട്ട് നമുക്ക് പിടിക്കാം. അവിടെയും വരും മുട്ടയടിപ്പിക്കാൻ. അപ്പ പിടിക്കാം നമുക്ക്. ആ ഗുരു. ഞാൻ ഗുരു അല്ല രമണ, ജീവ. ആ ഫോണില് ഗുരുവാന്നാ പറഞ്ഞേ, വിളിച്ചോണ്ടേയിരിക്കുന്നു. എടുക്കട്ടെ? എടുക്കണ്ട എടുക്കണ്ട, ഗുരുവിന് തല്ലുകൊണ്ട് ചാവ്.
അത് പോട്ടെ, അറിയാഞ്ഞിട്ട് ചോദിക്കുവാ ജീവ. നമ്മളിപ്പോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല. നൈസായിട്ട് മദ്രാസിന് പോകാതെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മണ്ടത്തരം പറയല്ലേ, എന്നെ കാണുന്നതിന്റെ അടുത്ത നിമിഷം അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ലേ? എന്നെക്കാളും ഗുരുവിനെ പറ്റി നിനക്ക് നന്നായി അറിയാമല്ലോ. ആ, ഗുരുവിനെ പറ്റി എനിക്ക് നന്നായി അറിയാം, എന്നാൽ എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് അല്പം ബുദ്ധി കുറവാ. അതെല്ലാവർക്കും അറിയാം. എന്താ ജീവ, മുഖത്ത് സന്തോഷം അങ്ങനെ വിളയാടുന്നുണ്ടല്ലോ. എടാ ജീവ, ഞങ്ങൾക്ക് എപ്പോഴൊക്കെ സന്തോഷം വരുന്നു അപ്പോഴൊക്കെ ഈ ലിക്കർ അങ്ങോട്ട് കുടിക്കും. സന്തോഷം വരുമ്പോഴേ ഇവൻ വിഷമാ കുടിക്കുന്നത്. കുറച്ച് ഒഴിക്കടാ. അമ്മ അറിഞ്ഞാ എന്താവും അറിയാലോ. ചുമ്മാ ഒഴിക്കടാ. എന്താ ചുമ്മാ ചുമ്മാ ഡയലോഗ് ഇട്ടോണ്ടിരിക്കുന്നേ? എടാ ഒഴിച്ചോ കൊടുക്കടാ, അതിന്റെ മണമടിച്ചാലേ ഫ്ലാറ്റ് ആയിക്കോളും. അത് ശരിയാ. ഇവിടെ നല്ല റെമ്മുണ്ട്, അടപ്പ് ചൂറ്റി തരാം. മണത്ത് നോക്ക്, മയക്ക മന അപ്പ തന്നെ താഴോട്ട് ഒഴിച്ചോണം. ഓക്കെ. നിങ്ങൾക്ക് ശരിക്കും സന്തോഷമായില്ലേ? ഈ സമയത്ത് ഏതെങ്കിലും ബാറ് തുറക്കോടാ. ഒരുപാട് ലേറ്റായി, എല്ലാ ബാറും ക്ലോസ് ചെയ്യുകയാണ്. അവിടെ എന്താ? നിങ്ങൾ വയ്ക്കോ, നിങ്ങൾ വന്നാ അടിപൊളിയാ. ഞാൻ പുറത്തു വന്നോളാം.